നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും ശുഭദിനാശംസകളോടെ വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം ഒരു മാസം നീണ്ടുനിന്ന വിവാദങ്ങൾക്ക് ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയെങ്കിലും വീണ്ടും വിവാദം കനക്കുന്നു എ ഡി ജി പിക്ക് എതിരായ നടപടി എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് സി പി ഐ അവകാശപ്പെട്ടപ്പോൾ പ്രഹസനമെന്നും രക്ഷാപ്രവർത്തനമെന്നുമാണ് പ്രതിപക്ഷം പറഞ്ഞത് ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാണാം എന്ന വെല്ലുവിളിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിട്ടുണ്ട് ശിക്ഷാ നടപടി എന്ന് വിളിച്ചാൽ നാണക്കേടാണെന്നും എ ഡി ജി പിക്ക് എതിരായ നടപടി മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനമാണെന്നുമാണ് കെ പി സി സി അധ്യക്ഷൻ ൻ പറഞ്ഞത് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് അജിത് കുമാറിനെ മാറ്റിയെന്നാണ് വാർത്താക്കുറിപ്പിലുള്ളത് പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷമായി അജിത് കുമാർ ആ പദവിയിൽ തുടരുകയാണ് ഫലത്തിൽ രണ്ട് പദവിയിൽ ഒന്നു മാറ്റി സേനയിൽ തന്നെ അജിത് കുമാറിനെ നിലനിർത്തുകയായിരുന്നു ആർ എസ് എസ് നേതാക്കളെ ഊഴം വെച്ച് കണ്ടതിൽ എ ഡി ജി പിയുടെ വിശദീകരണം തള്ളിക്കൊണ്ടുള്ള ഡി ജി പിയുടെ റിപ്പോർട്ടാണ് മാറ്റത്തിന്റെ കാരണം അവധി ദിവസമായിട്ടും രാത്രി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയാണ് അന്തിമ തീരുമാനമെടുത്തത് ഇന്നേക്കകം നടപടിയില്ലെങ്കിൽ നിയമസഭയിൽ കടുത്ത നിലപാടെടുക്കാനായിരുന്നു സി പി ഐ നീക്കം പ്രതിപക്ഷവും വിവാദ വിഷയങ്ങൾ ഇന്നുമുതൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്നു വരെ വിമർശനങ്ങൾ ഉയരുക കൂടി ചെയ്തതോടെയാണ് മുഖ്യമന്ത്രി ഒടുവിൽ മാറ്റാൻ തീരുമാനിച്ചത് ഡി ജി പി തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള മനോജ് എബ്രഹാമിനാണ് പകരം ചുമതല മനോജ് ഡി ജി പി ആയാൽ അജിത് കുമാറിന് വീണ്ടും ക്രമസമാധാന ചുമതലയിലേക്ക് മടങ്ങാനും സാധ്യതയേറെ ഒരു സ്ഥാനമാറ്റത്തിനാണെങ്കിൽ എന്തിനൊരു മാസത്തോളം കാത്തിരുന്നു എന്നതാണ് പ്രധാന ചോദ്യം പേരിനുള്ള നടപടിയോടെയും എ ഡി ജി പി വിവാദം ഒട്ടും തീരില്ല അതേസമയം മനോജ് കുമാർ ക്രമസമാധാന ചുമതലയിലേക്ക് പോകുന്നതോടെ ഒഴിവ് വരുന്ന എ ഡി ജി പി ഇന്റലിജൻസ് വിഭാഗം എ ഡി ജി പി ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടി സി പി ഐയുടെ ആവശ്യ നിറവേണ്ടി ാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത് ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് ഉചിതമായ നടപടിയെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം നടപടി വൈകിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് വെറും പ്രകസനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ചേരാനിരിക്കെ പ്രതിപക്ഷത്തെ പേടിച്ചാണ് ഇത്തരമൊരു നടപടി എടുത്തത് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഈ നടപടി പോരാ ഏത് കാര്യത്തിലാണ് ഇപ്പോഴത്തെ അറിയണം നടപടിയിൽ തൃപ്തിയില്ലെന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാണാമെന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അതിന്റെ പേരിലാണ് നടപടിയെങ്കിൽ നേരത്തെ എടുക്കാമായിരുന്നു അത് കഴിഞ്ഞ് പതിനാറ് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായത് പൂരം കലക്കിയതിന്റെ പേരിലാണ് നടപടിയെങ്കിൽ അത് കഴിഞ്ഞ അഞ്ചു മാസം കഴിഞ്ഞു ഏതു കാര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടി എന്ന് അറിയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത